എല്ലാവരും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോ ഗുരുവായൂരിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അടുത്ത് നമ്മൾ പളനിക്കാണ് പോകുന്നത്. നമ്മളിപ്പോ പൊള്ളാച്ചി റൂട്ടിലാണ്, പൊള്ളാച്ചി കഴിഞ്ഞു. അപ്പോൾ സൂര്യകാന്തികളുടെയും അതുപോലെ തന്നെ അയ്യോ ഒരു മിനിറ്റ് വാച്ചി സൂര്യകാന്തികളുടെയും പിന്നെന്തായാലും കാറ്റാടി മരങ്ങളുടെ ഒക്കെ എന്താണ് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് പളനി വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോഴേ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മുമ്പോട്ടുള്ള യാത്രയിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മുടെ ഈ പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഈ ആകാശവും മരങ്ങളും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. നല്ല ഒരു ക്ലൈമറ്റ്, നല്ല അന്തരീക്ഷമാണ്. നമുക്ക് ഇങ്ങോട്ട് വന്ന വഴിക്ക് കാറിൽ AC യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമേ ഇല്ല. കാരണം നല്ല കാറ്റ്, ഈ വരുന്ന വഴിക്ക് തമിഴ്നാട് പ്രവേശിച്ചതിന് ശേഷം നല്ല കാറ്റുണ്ട്. അതേപോലെ തന്നെ കാറ്റാടി മരങ്ങൾ ഇവിടേക്ക് കയറിയപ്പോൾ കാറ്റാടികൾ ഇഷ്ടം പോലെ ദൂരെ കാണുന്നത് അടുത്തടുത്തടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതുപോലെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണുമ്പോഴത്തേക്കും. അടുത്ത് വരുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഇത്രത്തോളം വലുതാണ്. ഇതിൻ്റെ ലീഫുകളാണെങ്കിലും ഭയങ്കര വലുതാണ്. അപ്പോൾ അത് അടുത്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. നല്ല ഭംഗിയാണ് ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം പരന്ന് ഈ ഒരു കാറ്റാടിപ്പാടം കാണാൻ വേണ്ടിയിട്ട് തന്നെ. നല്ല ഒരു അന്തരീക്ഷം നമുക്ക് യാത്രയിൽ എന്താണ് നല്ല ഒരു ക്ലൈമറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടി. അതുമാത്രമല്ല നമ്മുടെ ഇങ്ങോട്ടുള്ള റോഡുകൾ അടിപൊളി റോഡുകളാണ്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. തമിഴ്നാട്ടിലെ എല്ലാ റോഡുകളും, പോക്കറ്റ് റോഡുകൾ ഉൾപ്പെടെ എല്ലാ റോഡുകളും അടിപൊളിയാണ്. നമുക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കേരളത്തിനെ അപേക്ഷിച്ച് അടിപൊളി റോഡുകളാണ് ഇവിടുത്തെ തമിഴ്നാട്ടിലെ റോഡുകൾ. ഈ യാത്രയിൽ മറ്റൊരു സന്തോഷമെന്ന് പറയുന്നത് ഒരുപാട് ആഗ്രഹിച്ച ഒരു വണ്ടി, ഒരു ടൂറിസ്റ്റ് വണ്ടി, കൊമ്പൻ ട്രാവൽസ്. കൊമ്പനെ നേരിട്ട് കാണാൻ പറ്റി. കൊമ്പൻ്റെ ദാവൂദ് എന്ന് പറയുന്ന ബസ്സിന് നമ്മൾ നേരിട്ട് കാണാൻ പറ്റി. ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റി അതിൻ്റെ മുമ്പിൽ നിന്നിട്ട്. അടിപൊളിയായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അതെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ പളനി എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഒന്ന് നിർത്തിയതാണ്. അപ്പോഴാണ് ഏറ്റവും സന്തോഷമുള്ള സമയം. ഞങ്ങളുടെ കൊമ്പൻ, നമ്മുടെ കൊമ്പനെ നമ്മൾ കണ്ട്, നമ്മൾ കൊമ്പൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ പെട്ടെന്ന് കണ്ട, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ്. അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയതിനായാലും. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ പളനിയിലെത്തും. അപ്പോൾ നമ്മൾ ഏകദേശം പഴനി എത്താറായിട്ടുണ്ട്. ഓൾറെഡി പഴനി ബോർഡറിൻ്റെ അടുത്ത്, പഴനിയുടെ അടുത്താണ്, ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലേക്ക് പോയാൽ മതി. നമ്മളീ പോണ വഴിക്ക് നമുക്ക് സൈഡ് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും ക്ഷേത്രവും അതിൻ്റെ പരിസരമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് അവിടെ എത്തിയതിന് ശേഷം ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് എല്ലാവരും ഫ്രഷായിട്ട് നമുക്ക് മല കയറണം. കാരണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന പളനിമല കയറി ടോപ്പിൽ ചെന്നിട്ട് നമുക്ക് തങ്കത്തേരി കാണുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്നത്, ആ സൂമിൽ കണ്ടത് ഇടുമ്പൻ മലയാണ്. ഇടുമ്പൻ സ്വാമി കുടികൊള്ളുന്ന മല. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് പഴനിമലയും കാണാൻ പറ്റും. അപ്പോൾ ഇതേ നമ്മുടെ വാവി ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോയി വാവിൻ്റെ മുടിയൊക്കെ ഒന്ന് എടുക്കണം. മുടിയൊക്കെ എടുത്തിട്ട് നമ്മളെല്ലാവരും ഫ്രഷായിട്ട് നമുക്ക് അടുത്ത ആ ഒരു സെഗ്മെൻറ്റിൽ കാണാം. അപ്പോൾ അതുവരെ നമ്മൾ ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ വാവേനെ ഉണ്ടാവും, മുടിയൊക്കെയുള്ള വാവേനെ എല്ലാവരും കണ്ടോളൂ. നമ്മൾ ഇനിയിപ്പോൾ മുടിയൊക്കെ എടുത്തതിന് ശേഷമായിരിക്കും ഇനി എല്ലാവരും കാണുക എന്ന് പറയാം. അങ്ങനെ നമ്മളെല്ലാവരും ഫ്രഷായി പെട്ടെന്ന് തന്നെ ദേ മല ചവിട്ടാൻ വേണ്ടി, പളനിമല ചവിട്ടാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ വാവയെ കണ്ടില്ലേ, വാവ മുടിയൊക്കെ എടുത്തു. മുടി എടുക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു, പിടിച്ചിട്ടൊന്നും നിൽക്കണില്ലായിരുന്നു. നമുക്ക് പൊതുവേ മുടി വെട്ടുന്ന സമയത്തൊക്കെ ഭയങ്കര പേടിയാണ്. അതിനുശേഷം റൂമിൽ വന്നപ്പം നമ്മൾ കുളിപ്പിക്കാൻ നിർത്തിയിട്ടൊന്നും നിൽക്കില്ലായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ എടുത്തുകൊണ്ട് നിന്നാണ് കുളിപ്പിച്ചതൊക്കെ. അതേപോലെ ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര വഴക്ക്, ആകെ ആളാകെ പേടിച്ചു പോയി.
അതേപോലെ പിടിച്ചൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നു, ദേഹമൊന്നും മുറിയാണ്ടിരിക്കാൻ തലയൊന്നും മുറിയാണ്ടിരിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ ആകെ വഴക്കായിരുന്നു. നമ്മളെല്ലാവരും ഫ്രഷായിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ട് മല ചവിട്ടാൻ വേണ്ടി, പളനി മല ചവിട്ടാൻ വേണ്ടി തുടങ്ങി. ആദ്യമൊക്കെ ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു, കുഞ്ഞിനെ എടുത്തുകൊണ്ടൊക്കെ കയറുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മാറി മാറിയൊക്കെ എടുത്ത് അങ്ങനെ കയറി. പിന്നെ അച്ഛനും ഒക്കെ കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കയറാൻ വേണ്ടി. എന്നാലും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹവും പ്രാർത്ഥന പ്രാർത്ഥിച്ച് കയറിയതിൻ്റെ ആ ഒരു ഇതും കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പളനിമല ഫുള്ള് 1008 പടികളും പ്രാർത്ഥിച്ച് ചവിട്ടി വളരെ പെട്ടെന്ന് അവിടെ എത്തി. അതുപോലെ തന്നെ നമ്മൾ ചെന്ന് കയറുന്നത് നമ്മുടെ ഭഗവാനെ കണ്ടുകൊണ്ട് തന്നെയാണ് അവസാന പടി ചവിട്ടി മുകളിൽ ചെല്ലുന്നത്, തങ്കത്തേര് കണ്ട്. ഇത്രയും നാൾ വന്നതിൽ ഏറ്റവും ഭംഗിയായിട്ട് തങ്കത്തേര് കണ്ട് പ്രാർത്ഥിക്കാനും പലതവണ കാണാനും അതുപോലെ തന്നെ ഭഗവാന്റെ തിരുമുമ്പിൽ ചെന്ന് ഒരുപാട് നേരം നിന്ന് പ്രാർത്ഥിക്കാനുമുള്ള ഒരു ഭാഗ്യം ഈ ഒരു ദിവസം ഞങ്ങൾക്കുണ്ടായി. മനസ്സിന് ഇതുപോലെ സന്തോഷമുള്ള ഒരു ദിവസം ഉണ്ടായിട്ടില്ല, കാരണം അതുപോലെ ഭംഗിയായിട്ട് ഭഗവാനെ ഒരുപാട് നേരം നിന്ന് തൊഴാൻ പറ്റി. എന്നാൽ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു, കുഞ്ഞിനെയും കൊണ്ട് ഒരുപാട് നേരം എനിക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. ഭയങ്കര സന്തോഷം. പളനിയിലെ കയറി നന്നായിട്ട് തൊഴുതു, എത്ര നാൾ വന്നതിൽ ഏറ്റവും ഭംഗിയായിട്ട് തൊഴുതു. തങ്കത്തേര് കാണുന്ന സമയത്തായിരുന്നു നമ്മൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഭയങ്കര തിരക്കായിരുന്നു, എന്നാലും എല്ലാം ഭംഗിയായിട്ട് കാണാനും തൊഴാനും ഒക്കെ പറ്റി. ഭയങ്കര ഹാപ്പിയായി. ഫോൺ വീഡിയോസൊക്കെ എടുക്കുന്നതൊന്നും അലൗഡ് അല്ല അങ്ങനെ. പിന്നെ അവർ കാണാതെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് രണ്ട് ചെറിയ വീഡിയോസൊക്കെ എടുത്തതേ ഉള്ളൂ. ഫ്രണ്ടിൽ ചെന്നിട്ട് നമുക്ക് തിക്കും തിരക്കിൻ്റെ ഇടയ്ക്ക് വാമേനെയും കൂടെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തേ ഇല്ലായിരുന്നു. വാമേനെ നമ്മൾ മുട്ടയടിച്ചു, ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് സ്റ്റെപ്പ് കയറുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, വാവ തനിയെ സ്റ്റെപ്പ് കയറാൻ പോകുന്നു. ഭയങ്കര ബഹളമായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എല്ലാം ഭംഗിയായിട്ട് തൊഴുതു. ഇനി കുറച്ചുനേരം ഇവിടെ ഇരിക്കാമെന്ന് വെച്ചു. എല്ലാവരും ടയേർഡാണ്, പെട്ടെന്നുള്ള ധൃതിയിലുള്ള വരവും കേട്ടൊക്കെ ആയിട്ട് വാവിച്ചു കണ്ടില്ലേ. മുട്ടയടിച്ച സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കരമായിട്ട് ടേങ്ങലടിച്ച് പേടിച്ച് കരയായിരുന്നു. അത് കഴിഞ്ഞ് കുളിപ്പിക്കാനൊക്കെ പെട്ട പാട്, അത് കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ എടുക്കുമ്പോൾ നടന്ന് ഇങ്ങോട്ട് കയറുമായിരുന്നു. തനിയെ നടന്ന് ചവിട്ടിയൊക്കെ കയറാൻ ശ്രമിച്ചോളൂ നന്നായിട്ട്. പിന്നെ പാവമല്ലേ കുഞ്ഞിന് കാലുവേദനിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നേരം എടുക്കാനൊക്കെ നോക്കിയിട്ട് അവൾ വഴക്കിട്ട് താഴെ തന്നെ ഇറങ്ങായിരുന്നു. എന്തായാലും ഭയങ്കര ഹാപ്പിയായി, മനസ്സ് നിറഞ്ഞ് തൊഴാൻ പറ്റി. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങും. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുകൾ വശത്ത് നിന്ന് നോക്കുമ്പോഴുള്ള ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്, ആ ഒരു പട്ടണത്തിൻ്റെ. അവിടെ ഒരുപാട് നേരം നിന്നൊന്നുമില്ല നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ഇവിടുത്തെ ചുറ്റുപാടും ഒക്കെ ഒന്ന് കാണാനും കുറച്ച് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയടിച്ചു. അതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതും, അതേപോലെ എന്താണ് പിന്നീട് റൂമിലേക്ക് നമ്മൾ പോയതൊക്കെ. ഇറങ്ങി വന്നപ്പോൾ പെട്ടെന്ന് റൂമിൽ വന്ന് ചെരുപ്പൊക്കെ എല്ലാവരും എഴുന്നൂറ് എടുത്തിട്ട് ഇട്ടിട്ട് നമ്മൾ പിന്നെയും പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ഒരുപാട് സാധനങ്ങൾ വിലക്കുറവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ചില സാധനങ്ങൾക്കൊക്കെ. അതിൻ്റെതൊക്കെ ക്വാളിറ്റിയിൽ ഉള്ളത് നമ്മൾ തിരഞ്ഞു പിടിക്കണം, അത്രേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. പിന്നെ മലയാളികളെ കാണുമ്പോൾ പൊതുവെ കുറച്ച് റേറ്റ് കൂട്ടിപ്പറയുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ളതുപോലെയൊക്കെ ഫീൽ ചെയ്തു. എന്നാലും വിലക്കുറവിൽ സാധനങ്ങൾ നല്ല നല്ല ഐറ്റംസ് ഉള്ള കടകളും ഉണ്ട്. എന്നാലും നല്ല പാവകളും സാധനങ്ങളൊക്കെ ഭാവിച്ചു. പാവയെ കണ്ടപ്പോൾ തൊട്ട് പാവ പാവ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. എന്തായാലും അടിപൊളി സ്ഥലമാണ്. നമ്മളിവിടെ ഫുൾ ചുറ്റിക്കറങ്ങി. മലയാണ്, പളനി മലയാണ് ഈ ബാക്കിൽ കാണുന്നത്. നമ്മളിവിടെ നിന്ന് തിരിച്ച് പോവാണ്. രാവിലെ എല്ലാം റെഡിയായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഇതാണ്. അപ്പോൾ ദേവിനെ കൊണ്ടാക്കിയിട്ട് പോകാൻ പറ്റുള്ളൂ. കാറിലേക്ക് ലഗേജൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പളനി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരെ ടാറ്റാ.